നമ്മുടെ ചാദർ ട്രക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത് ക്യാമ്പിന്റെ ട്രക്കിംഗ് ക്യാമ്പിന്റെ മൂന്നാം ദിവസം ഇന്നലെ രാത്രി ചെറിയ രീതിയിൽ സ്നോഫോൾ ഉള്ളത് കൊണ്ട് തന്നെ ടെന്റിന് പുറത്തെല്ലാം നല്ല പൗഡർ സ്നോ നമുക്ക് കാണാൻ സാധിക്കുന്നു. പൗഡർ സ്നോ സ്ലിപ്പറി ഒഴിവാക്കുന്നു, അതുകൊണ്ട് തന്നെ വേഗത്തിൽ ട്രക്ക് ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇന്നലെ സബ്മിഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പാറക്കെട്ടുകളിലൂടെ ട്രക്ക് ചെയ്തത് കാരണം എന്റെ ഷൂവിന്റെ സൈഡ് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം 50 മീറ്ററോളം ഒരു കാലിൽ മാത്രം ഷൂ ധരിച്ചുകൊണ്ട് എനിക്ക് ട്രക്ക് ചെയ്യേണ്ടി വന്നു. ഈ ട്രക്കിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരനുഭവമാണിത്. വേറെ ആർക്കും ഇങ്ങനെ അനുഭവം ഉണ്ടാവരുത് എന്നും പ്രാർത്ഥിക്കുന്നു. ഒരു ഗംബൂട്ട് പൊട്ടിപ്പോയി, ഞാനത് ഓട്ടായി പോയി. ആ കല്ലിലൂടെ ഇന്നലെ ട്രക്ക് ചെയ്താവോ. സോ എൻ്റെ നോർമൽ ട്രക്ക് ഷൂ വെച്ചിട്ട് ഇതിലൂടെ ഒരിക്കലും പോകാൻ പറ്റില്ല. ഓ, ഐസ് വെള്ളത്തിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശേഷം ട്രക്കിനിടയിൽ ഒരു പ്രാവശ്യം ചാദർ പൊട്ടിപ്പോയിരുന്നു. അതിൻ്റെ അനുഭവം അടുത്ത വീഡിയോയിൽ പറയാം. UTDRFന്റെ ഒന്നാമത്തെ റെസ്ക്യൂ ക്യാമ്പിന്റെ, അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ 1 മണിക്കൂർ മുന്നേയായി ഇന്ന് ടെൻഡടിച്ചു. ഈ രാത്രിയിൽ അവർ എന്നെ വെറുതെ വിട്ടില്ല. 1 മണിക്കൂറോളം നേരം അവർ എന്നെ കൊണ്ട് പഴയ അഡ്വഞ്ചർ അനുഭവങ്ങൾ പറയിപ്പിച്ചു. എൻ്റെ ടെൻഡുമെറ്റ് തന്ന പണിയായിരുന്നു അത്. 2 വർഷത്തിന് ശേഷം ഹിന്ദിയിലും ഇംഗ്ലീഷിലും തള്ളാൻ അവസരം കിട്ടിയതിൽ ഞാനും സന്തോഷവാനായിരുന്നു. അതിനിടയിൽ ട്രക്ക് സബ്മിറ്റ് ചെയ്തതിന് സംസ്കാരി വില്ലേജേഴ്സിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഷുപ്പ എല്ലാവർക്കും സമ്മാനമായി നൽകി. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.